സിതാര കൃഷ്ണമാരുടെ സിതാര ആശംസകൾ അഭിനന്ദനങ്ങൾ എന്ത് പറയുന്നു? സിതാരയുടെ പാട്ട് ഞങ്ങൾ ഇപ്പൊ കേൾപ്പിച്ചോളൂ, അതിന് പിന്നാലെ തന്നെ സിതാരയെ കിട്ടി. ഈ കണക്കാണ എന്ന സിനിമ പാട്ടൊക്കെ പാടുമ്പോൾ ഇത് ഒരു കൊള്ളടിക്കാനുള്ള സാധ്യതയൊക്കെ കണ്ടിരുന്നോ? അങ്ങനെ ആലോചിക്കാറില്ല, പക്ഷെ നല്ല പാട്ടാണെന്ന് തോന്നിയത്. രഞ്ജിത് അത് ഭംഗിയായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചില പാട്ടുകൾ പാടുമ്പോ ഒരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ ഒരു പാട്ടിന് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമ്പോ നമുക്ക് അതൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ്. സിതാര, ഹിഷാം അല്ലെങ്കിൽ പ്രദീപ്, അങ്ങനെ പുതു രക്തങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അംഗീകാരം കിട്ടുന്ന ഒരു പുരസ്കാര പ്രഖ്യാപനം കൂടിയാണ്. എങ്ങനെയാണ് സംഗീത രംഗത്തെ സിതാരയുടെ ഈ ഫ്രട്ടേണിറ്റിയിലെ പുരസ്കാരങ്ങളെ കാണുന്നത്? ഞാൻ ഇപ്പൊ ഞാൻ പുറത്താണുള്ളത്, ഞാൻ ഓരോ അവാർഡ്സ് അറിഞ്ഞു വന്നതേ ഉള്ളൂ. മ്യൂസിക്കിലുള്ള എല്ലാ അവാർഡുകളും കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം നമ്മുടെ കണ്ടംപററി മ്യൂസിഷ്യൻസ് ആണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളൊക്കെ പല പല സമയത്ത് ഒരുമിച്ച് ഈ പറഞ്ഞ മാതിരി ഈ ട്രാക്ക് പാടുന്ന സമയത്താണെങ്കിലും കോമ്പറ്റീഷന്റെ കാലത്തൊക്കെ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ വെരി ഹാപ്പി. എല്ലാവരും ആലോചിച്ചിട്ടും വളരെ സന്തോഷം, എല്ലാവരും പ്രതി വളരെ സന്തോഷം. രഞ്ജിൻ രാജിനും അത് വളരെ ഒരു സന്തോഷകരമായ കാര്യമായിരിക്കും, കാരണം ജോസഫിലെ അദ്ദേഹത്തിന്റെ പാട്ട് ഇപ്പോൾ പത്താം. തീർച്ചയായിട്ടും ഞാൻ രഞ്ജിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും അതാ പറഞ്ഞു. രഞ്ജിന്റെ രണ്ടാമത്തെ രഞ്ജിൻ കമ്പോസ് ചെയ്തൊരു പാട്ടിന് കിട്ടുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡാണ്. അപ്പൊ അതൊരു മികച്ച കോമ്പോസിഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ ഒരു വോയിസ് സ്പേസ് ഉള്ളൂ. തീർച്ചയായും നല്ല പാട്ടുകൾ, നല്ല ഈണങ്ങൾ ഒരുക്കുന്ന സംഗീത സംവിധായകർ തന്നെയാണ് ഈ പുരസ്കാരത്തിന്റെ ഒരു പകുതി അർഹിക്കുന്നത് അല്ലേ? അതെ അതെ. ശരി ശരി സിതാര, വളരെ സന്തോഷം.